Hi, welcome back to our YouTube channel. A hollow prism of a base a square of side 16 centimeters contains water 10 centimeters high. If a solid cube of side 8 centimeters is immersed in it, by how much would the water level rise? Adhe idha oru cubic prism, oru cubic hollow prismathinathekku adinte base le ഒരു സൈഡ് എന്താണ് 16 സെൻറ്റിമീറ്റർ ആണ്. വാട്ടർ ഇപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റിലാണുള്ളത്? 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണുള്ളത്. അതിനകത്തേക്ക് ഒരു 8 സെൻറ്റിമീറ്റർ സൈഡുള്ളൊരു ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ വാട്ടർ ലെവൽ എന്തോരും കൂടും എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? അപ്പം ആ വാട്ടർ നിൽക്കുന്ന അത്രയും വോളിയം കണ്ടുപിടിക്കണം. ആ ക്യൂബിൻ്റെ വോളിയവും നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ക്യൂബ് ഇട്ട് കഴിയുമ്പം ഉള്ള ആ ഹോളോ പ്രിസത്തിൻ്റെ വോളിയം നമ്മൾ ഒന്നുകൂടെ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് അവിടെ എച്ച് അറിയില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ആ സ്ക്വയർ പ്രിസത്തിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, 16 സെൻറ്റിമീറ്റർ. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ഇപ്പോൾ നിലവിലുള്ള വാട്ടറിൻ്റെ ഹൈറ്റ് അതെത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇനി എന്താ തന്നേക്കുന്നത്? ആ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് വന്നിട്ടുണ്ട് അല്ലേ, അത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ആദ്യമേ ആ വാട്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പം സ്ക്വയർ ബേസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നത്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം ഇതിൻ്റെ ബേസ് എന്താണ്? ഒരു സ്ക്വയർ ഷേപ്പാണ്. അപ്പം സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? എ സ്ക്വയർ. അപ്പം എ സ്ക്വയർ ഇൻറ്റു എച്ച്, എയുടെ അതായത് ആ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് എന്താണ്? 16 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെ വരും? 16 സ്ക്വയർ ഇൻറ്റു 10 എന്ന് വരും. അതല്ലേ വാട്ടർ ഇപ്പം നിലവിൽ നിൽക്കുന്ന ഹൈറ്റ് എന്ന് പറയണേ. ഓക്കെ, ഇനി 16 സ്ക്വയർ എന്താണ്? 256 ഇൻറ്റു 10 എന്ന് വരും. ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2560 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഇടാൻ മറക്കരുത്. ഇവിടെ സെൻറ്റിമീറ്ററിൽ ലെങ്ത് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്തിടുന്നു? സെൻറ്റിമീറ്റർ ക്യൂബ് എന്നിടുന്നു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്യൂബിൻ്റെ വോളിയം. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എ ക്യൂബ്. അപ്പോൾ ആ ക്യൂബിൻ്റെ ഒരു സൈഡിലെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ എങ്ങനെ വരും? 8 ക്യൂബ് എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 512 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പുതിയ വാട്ടർ ലെവലിൻ്റെ ഹൈറ്റ്. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ആ പ്രിസത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വാട്ടറിൻ്റെ വോളിയം പ്ലസ് ക്യൂബിൻ്റെ വോളിയം ആണ് എന്തെന്ന് പറയുന്നത്? പുതിയ വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പം എങ്ങനെ വരും? ന്യൂ വോളിയം ഓഫ് വാട്ടർ ഈക്വൽ വോളിയം ഓഫ് ദി വാട്ടർ ഇനീഷ്യലി പ്ലസ് വോളിയം ഓഫ് ക്യൂബ്. ഇനി പുതിയ വാട്ടറിൻ്റെ വോളിയത്തിൻ്റെ എച്ച് നമുക്കറിയോ? ഇല്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതുന്നു? നമുക്കറിയാം അതിൻ്റെ ബേസ് സ്ക്വയർ ടൈപ്പാണ്. അപ്പം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പം എ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. അപ്പം പ്രിസത്തിൻ്റെ ബേസിലെ ഒരു സൈഡും നമുക്കറിയാം 16 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം എങ്ങനെ വരും? 16 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് വരും. ഇനി നമുക്ക് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് ആ പ്രിസത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വാട്ടറിൻ്റെ വോളിയം കണ്ടുവച്ചിട്ടുണ്ട്, ക്യൂബിൻ്റെ വോളിയം കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എങ്ങനെ വരും? 2560 പ്ലസ് 512. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 256 ഇൻറ്റു എച്ച് ഈക്വൽ ടു 3072 എന്ന് വരും അല്ലേ. ഇനി നോക്കിയേ, നമുക്ക് LHS ചെയ്യുന്ന 256 നമുക്ക് RHSലേക്ക് കൊണ്ടുവരാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് RHS വരുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും അല്ലേ. അപ്പോൾ എങ്ങനെ വരും? എച്ച് ഈക്വൽ ടു 3072 by 256 എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. അപ്പം ഇതാണ് ക്യൂബ് ആ പ്രിസത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള വാട്ടർ ലെവലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യൂബ് ഇടുന്നതിന് മുമ്പ് ഉള്ള ഹൈറ്റ് നമുക്കറിയാം 10 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ ക്യൂബ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഹൈറ്റ് എന്തുവാ? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്തോരുവാണ് വാട്ടർ കൂടിയത്? 12 - 10, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വാട്ടർ റേസ് ആയിട്ടുണ്ട്. താങ്ക് യു.